ഹായ് ഫ്രണ്ട്സ്, ഞാൻ സലിൻ. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ചുട്ടാട് ബീച്ചിൽ നിന്നും ഇനി നമ്മുടെ യാത്ര പറശ്ശിനിക്കടവ് മുത്തപ്പൻ ക്ഷേത്രമാണ്. പിന്നെ കണ്ണൂർ വന്നു കഴിഞ്ഞാൽ പറശ്ശിനിക്കടവ് മുത്തപ്പനെ കാണാതെ പോയി കഴിഞ്ഞാൽ നമ്മുടെ കണ്ണൂർ യാത്ര പൂർണ്ണതയിലെത്തില്ലല്ലോ. ചുട്ടാട് ബീച്ചിൽ നിന്നും പറശ്ശിനിക്കടവിലേക്കുള്ള ദൂരം ഏകദേശം 25 കിലോമീറ്ററാണ്. അങ്ങനെ ഏകദേശം 1 മണിക്കൂർ കൊണ്ട് ഞങ്ങൾ പറശ്ശിനിക്കടവിൽ എത്തിച്ചേർന്നു. പറശ്ശിനിക്കടവ് മുത്തപ്പനെക്കുറിച്ച് പറയുകയാണെങ്കിൽ വളരെയധികം പറയേണ്ടി വരും. പറശ്ശിനിക്കടവ് മുത്തപ്പനെക്കുറിച്ച് വളരെ ചുരുക്കത്തിൽ ഒന്ന് പറയാം. പറശ്ശിനിക്കടവ് മുത്തപ്പൻ ക്ഷേത്രം പ്രസിദ്ധമായ ഹിന്ദു ക്ഷേത്രങ്ങളിലൊന്നായ ശ്രീ മുത്തപ്പൻ ക്ഷേത്രം എന്നും അറിയപ്പെടുന്നുണ്ട്. കേരളത്തിലെ കണ്ണൂർ ജില്ലയിലെ തളിപ്പറമ്പ് പട്ടണത്തിൽ നിന്നും ഏകദേശം 10 കിലോമീറ്റർ അകലെ വളപട്ടണം നദിയുടെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത്. വിളിച്ചാൽ വെളിപ്പുറത്ത് ഓടിയെത്തുന്ന ക്ഷിപ്രപ്രസാദിയാണ് മുത്തപ്പൻ. ജാതിമത ഭേദമന്യേ ഏവർക്കും ഈ ക്ഷേത്രത്തിൽ പ്രവേശിക്കാൻ കഴിയും എന്നത് ഇവിടുത്തെ പ്രത്യേകതയാണ്. കൂടാതെ വിശക്കുന്നവന് ഭക്ഷണം ഏതു സമയത്തും മുത്തപ്പൻ്റെ മടപ്പുരയിൽ ലഭ്യമാണ്. ശൈവ വൈഷ്ണവ സങ്കല്പമായ പരബ്രഹ്മ സ്വരൂപിയാണ് എന്നാണ് വിശ്വാസം. തിരുവപ്പന, വെള്ളാട്ടം എന്നീ രണ്ട് പുരാണ കഥാപാത്രങ്ങളെ സൂചിപ്പിക്കുന്ന ശ്രീ മുത്തപ്പനാണ് ക്ഷേത്രത്തിലെ പ്രധാന ആരാധനാമൂർത്തി. തെയ്യക്കോലം കെട്ടിയ മുത്തപ്പനോട് നേരിട്ട് കാര്യങ്ങൾ പറഞ്ഞാൽ ആശ്വാസം ലഭിക്കും എന്നതാണ് ഈ ക്ഷേത്രത്തിലെ ഒരു പ്രത്യേകത. മുത്തപ്പൻ രണ്ട് ദൈവിക ശക്തികളെയാണ് പ്രതിനിധാനം ചെയ്യുന്നത്. ചന്ദ്രക്കല കിരീടം ധരിച്ച പരമശിവനെയും മത്സ്യസ്വരൂപമുള്ള കിരീടം ധരിച്ച മഹാവിഷ്ണുവിനെയുമാണ് ആരാധിക്കുന്നത്. ശ്രീ മുത്തപ്പൻ സ്വാമിയുടെ ഐതിഹ്യം ഇങ്ങനെയാണ് പരാമർശിക്കപ്പെടുന്നത്. അയ്യങ്കര ഇല്ലത്ത് വാഴുന്നവർ എന്ന നാടുവാഴിക്ക് കുട്ടികളില്ലായിരുന്നു. അദ്ദേഹത്തിൻ്റെ പത്നിയായ പാടിക്കുറ്റി അന്തർജനം ശിവഭക്തയുമായിരുന്നു. ശിവന് ബലിയായി പലതും അർപ്പിച്ചു. ഒരു ദിവസം സ്വപ്നത്തിൽ അന്തർജനം ശിവനെ കാണുകയും പിറ്റേ ദിവസം അടുത്തുള്ള ഒരു അരുവിയിൽ കുളിച്ചു വരവേ ഒരു കുഞ്ഞ് പൂമത്തയിൽ കിടക്കുന്നത് കണ്ടു. കുട്ടിയെ എടുത്ത് വീട്ടിലേക്ക് കൊണ്ടുവന്ന് അവർ സ്വന്തം മകനെ പോലെ വളർത്തി. ഈ കുട്ടി ഇവരുടെ മനയ്ക്കടുത്തുള്ള കാട്ടിൽ അമ്പും വില്ലും എടുത്ത് വേട്ടയ്ക്ക് പോകുന്നത് പതിവായിരുന്നു. താഴ്ന്ന ജാതിക്കാരുമൊത്ത് കുട്ടി ഭക്ഷണം കഴിക്കുമായിരുന്നു. കള്ളും അതുപോലെ തന്നെ ഉണക്കമത്സ്യം ഇതൊക്കെയായിരുന്നു അദ്ദേഹത്തിൻ്റെ ഇഷ്ടപ്പെട്ട ആഹാരം. ഇത് രണ്ടും നമ്പൂതിരി ആചാരങ്ങൾക്ക് എതിരായതിനാൽ മാതാപിതാക്കൾ കുട്ടിയോട് ഇത് നിർത്താൻ അഭ്യർത്ഥിച്ചു. പക്ഷേ ഈ അഭ്യർത്ഥന കുട്ടി ചെവിക്കൊണ്ടില്ല. അയ്യങ്കാര വാഴുന്നവർ വളരെ നിരാശരായിരുന്നു. ഒരു ദിവസം കുട്ടി അവരുടെ മാതാപിതാക്കളുടെ അടുത്തെത്തി അമ്പും വില്ലും എടുത്ത് തീ കണ്ണുകളോടെ അവൻ്റെ വിശ്വരൂപം കാണിച്ചു. മാതാപിതാക്കൾക്ക് ഇതൊരു സാധാരണ കുട്ടിയല്ല, ദൈവമാണെന്നും മനസ്സിലായി. അവർ അവൻ്റെ മുന്നിൽ സാഷ്ടാംഗം നമസ്കരിച്ചു. കുട്ടി അവരെ അനുഗ്രഹിച്ചു. ഇതിനുശേഷം മുത്തപ്പൻ അയ്യങ്കരയിൽ നിന്നും യാത്രയായി. പക്ഷേ കുന്നത്തൂരിൻ്റെ പ്രകൃതി സൗന്ദര്യം കണ്ട് അദ്ദേഹം അവിടെ തങ്ങുവാൻ തീരുമാനിച്ചു. പനമരങ്ങളിലെ കള്ള് കണ്ട് ഭഗവാൻ ആകൃഷ്ടനായി. നിരക്ഷരായ ചന്ദൻ എന്ന കള്ള് ചെത്തുകാരൻ പനമരങ്ങളിൽ നിന്നും എന്നും രാത്രി കള്ള് മോഷ്ടിക്കപ്പെട്ടതായി കണ്ടുപിടിച്ചു. അങ്ങനെ ആ പനകൾക്ക് കാവൽ കിടക്കുവാൻ ചന്ദൻ തീരുമാനിച്ചു. അങ്ങനെ കാവൽ കിടക്കവേ ഒരു വൃദ്ധൻ പനയിൽ നിന്നും തൻ്റെ കള്ള് മോഷ്ടിക്കുന്നതായി ചന്ദൻ കണ്ടുപിടിച്ചു. തൻ്റെ അമ്പും വില്ലും എടുത്ത് ഈ വൃദ്ധനെ പനമരത്തിൽ നിന്നും എയ്ത് മരത്തിൽ നിന്നും അമ്പെയ്തിടാൻ ചന്ദൻ തീരുമാനിച്ചു. അമ്പ് തൊടവെ ചന്ദൻ ബോധരഹിതനായി നിലത്ത് വീണു. ഭർത്താവിനെ തിരക്കി വന്ന ചന്ദ്രൻ്റെ ഭാര്യ അദ്ദേഹം ബോധരഹിതനായി നിലത്ത് കിടക്കുന്നത് കണ്ട് നിലവിളിച്ചു. മുകളിലേക്ക് നോക്കി അവർ മരത്തിന് മുകളിൽ ഒരു വൃദ്ധനെ കണ്ടു. അപ്പൂപ്പനെ എന്ന പോലെ മുത്തപ്പ എന്ന് വിളിച്ചു. ദൈവത്തോടെ തൻ്റെ ഭർത്താവിനെ രക്ഷിക്കാൻ അവർ പ്രാർത്ഥിച്ചു. എന്നാലേ അവരുടെ ഭർത്താവിന് ബോധം തിരിച്ചു കിട്ടി. അവർ മുത്തപ്പന് പുഴുങ്ങിയ ധാന്യങ്ങളും തേങ്ങാപ്പൂളും ചുട്ടമീനും കള്ളും നൈവേദ്യമായി അർപ്പിച്ചു. ഇവിടെ മുത്തപ്പൻ്റെ പ്രസാദമായി നൽകുന്നത് പുഴുങ്ങിയ പയറും തേങ്ങാക്കൊത്തുമാണ്. ചന്ദൻ്റെ ആഗ്രഹമനുസരിച്ച് മുത്തപ്പൻ കുന്നത്തൂർ തൻ്റെ ഭവനമായി തിരഞ്ഞെടുത്തു. ഇതാണ് പ്രശസ്ത കുന്നത്തൂർ പടി. കുന്നത്തൂരിൽ നിന്നും ഏതാനും വർഷങ്ങൾ താമസിച്ച ശേഷം അനുയോജ്യമായ മറ്റൊരിടത്തേക്ക് മാറുവാൻ തീരുമാനിച്ചു. കുന്നത്തൂർ പാടിയിൽ നിന്ന് ആകാശത്തേക്ക് മുത്തപ്പൻ മറ്റൊരു അമ്പ് തൊടുത്തുവിട്ടു. ഈ അമ്പ് പറശ്ശിനിക്കടവ് വന്ന് വീണു. ഇവിടെയാണ് പ്രശസ്തമായ പറശ്ശിനിക്കടവ് മുത്തപ്പൻ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ക്ഷേത്രത്തിനടുത്തുള്ള തീർത്ഥത്തിൽ നിന്നും പ്രകാശം ചൊരിഞ്ഞ ഈ അമ്പ് പറശ്ശിനിക്കടവ് ക്ഷേത്രത്തിലെ ഒരു അൾത്തറയിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്നു. ഇതിനുശേഷം മുത്തപ്പൻ പറശ്ശിനിക്കടവിൽ വസിക്കുന്നു എന്നാണ് വിശ്വാസം. പിന്നെ ഈ ക്ഷേത്രത്തിൻ്റെ ഒരു പ്രാധാന്യം, ഇവിടെ നായ്ക്കളെ പവിത്രമായി കാണുകയും ക്ഷേത്രത്തിന് ചുറ്റും ധാരാളം കാണപ്പെടുകയും ചെയ്യുന്നു. ക്ഷേത്രത്തിൻ്റെ പ്രവേശന കവാടത്തിൽ കൊത്തിയെടുത്ത 2 വെങ്കല നായ്ക്കൾ ദൈവത്തിൻ്റെ അംഗരക്ഷകരെ പ്രതീകപ്പെടുത്തുന്നു. ശിവൻ്റെ അവതാരമാണെന്ന് വിശ്വസിക്കപ്പെടുന്ന മുത്തപ്പനാണ് ഈ ക്ഷേത്രം സമർപ്പിച്ചിരിക്കുന്നത്. ശ്രീ മുത്തപ്പന് എപ്പോഴും ഒരു നായ കൂടെയുണ്ടായിരുന്നു. വടക്കൻ കേരളത്തിലെ നാടൻ കലാരൂപമായ തെയ്യം ദിവസവും അവതരിപ്പിക്കുന്ന കേരളത്തിലെ ഏക ക്ഷേത്രമാണ് ശ്രീ പറശ്ശിനിക്കടവ് മുത്തപ്പൻ ക്ഷേത്രം. മുത്തപ്പൻ തെയ്യം കെട്ടിയാടുന്നവർ കേരളത്തിലെ ആദിവാസി വിഭാഗത്തിൽപ്പെട്ടവരാണ്. കേരളത്തിലെ സവർണ ബ്രാഹ്മണർക്കും താഴ്ന്ന ജാതി ഗോത്രവർഗ്ഗക്കാർക്കും പ്രധാന ആരാധനാ രീതികളിൽ കാര്യമായ സംഭാവനകളുള്ളതിനാൽ ഇത് സവിശേഷം. ശ്രീ പറശ്ശിനിക്കടവ് മുത്തപ്പൻ ക്ഷേത്രത്തിലെ ഉത്സവം പുത്തരി തിരുവപ്പനയാണ്.
എല്ലാ വർഷവും മലയാള മാസമായ വൃശ്ചികത്തിലാണ് ഈ ഉത്സവം കൊണ്ടാടപ്പെടുന്നത്. അതായത് നവംബർ അവസാനം അല്ലെങ്കിൽ ഡിസംബർ പകുതിയിലാണ് ഈ ഉത്സവം കൊണ്ടാടപ്പെടുന്നത്. പുത്തരി തിരുവപ്പന ഉത്സവം പരശ്ശിനിക്കടവ് ഉത്സവമെന്നും അറിയപ്പെടുന്നുണ്ട്. ഈ ഉത്സവം നാട്ടുകാരുടെ വിളവെടുപ്പ് ആഘോഷമായി ബന്ധപ്പെട്ടിരിക്കുകയാണ്. എല്ലാ വർഷവും പരമ്പരാഗത ഹിന്ദു കലണ്ടറിലെ വൃശ്ചികം 16 ഉത്സവം ആരംഭിക്കുന്നത്. ഈ വിളവെടുപ്പ് ഉത്സവത്തിൽ ആളുകൾ പുത്തരി ആഘോഷിക്കുന്നു. ക്ഷേത്രത്തിൽ ഭക്തർക്കായി വിപുലമായ സദ്യയും നടക്കാറുണ്ട്. ഇത് പ്രദേശത്തെ വിളവെടുപ്പ് കാലവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. എല്ലാ വർഷവും കന്നി 30 ക്ഷേത്രത്തിലെ അവസാന തിരുവപ്പന. എല്ലാ വർഷവും തുലാം 1 വൃശ്ചികം 15 കർക്കിടകത്തിൻ്റെയും തുലാത്തിൻ്റെയും അമാവാസ്യ ദിവസവും അതുപോലെ തന്നെ മടപ്പുര കുടുംബത്തിൽ മരണം സംഭവിക്കുകയാണെങ്കിൽ തിരുവപ്പന നടത്താറില്ല. ശ്രീ പരശ്ശിനിക്കടവ് മുത്തപ്പൻ ക്ഷേത്രത്തിലെ ദർശന സമയം 5 മുതൽ 8 വരെയാണ്. കഴിവതും പകൽ വരുന്നതായിരിക്കും നല്ലത്. അപ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പരിയാരത്തെ സൻസാർ റെസ്റ്റോറൻറ്റിൽ നിർത്തിയിരിക്കുകയാണ്. ഇവിടുത്തെ SFC ഭയങ്കര ഫേമസ് ആണ്. നല്ല അടിപൊളി ഫ്രൈഡ് ചിക്കനാണ്. അപ്പോൾ ഈ വീഡിയോ ഇവിടെ നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നവരെ ചലോ, ബൈ ബൈ.